യേശയ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ നിവാസികളിൽ ആരും താൻ രോഗി ആണെന്ന് പറയത്തില്ല, അവിടുന്ന് അവന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കും. തന്റെ നിവാസികളിൽ ആരും താൻ രോഗി ആണെന്ന് പറയത്തില്ല, കരമെടുത്തു ഉയർത്തിപ്പിടിച്ച ആ വചനം എന്ന് പറഞ്ഞ് തന്റെ നിവാസികളിൽ ആരും താൻ രോഗിയാണെന്ന് പറയത്തില്ല, അവിടുന്ന് അവന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കും. കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് തരും, നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നമ്മളോട് കരുണ കാണിക്കും. അവിടുത്തെ നിവാസികൾ കർത്താവിന്റെ മക്കളെ നിലവിളിച്ച് അപേക്ഷിക്കുന്നവരെ അവൻ സൗഖ്യമാക്കും. യേശുവേ നന്ദി. അവിടുന്ന് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. ഇന്ന് നിന്റെ നിലവിളിക്ക് കർത്താവ് മറുപടി നൽകും. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. ഭീകരമായ ഗർത്തത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. ഭീകരമായ ഗർത്തം കുഴി, ഭീകരമായ കുഴി, കടബാധ്യതയുടെ കുഴി, തീരാ രോഗത്തിന്റെ വലിയ കുഴി, ഊരി പോരാൻ പറ്റാത്ത കെണികളിൽ ആയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. പല വിധത്തിലു തകർച്ചകള്, എവിടേക്ക് തിരിഞ്ഞാലും രക്ഷയുടെ മാർഗം കാണുന്നില്ല. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടില്ല അനുഭവങ്ങൾ, ഭാരിച്ച കടബാധ്യത, ഉയർച്ചയില്ല, എല്ലായിടത്തും തകർച്ചകളും പരാജയങ്ങളും. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. ഭീകരമായ ഗർത്തത്തിൽ നിന്ന് നിന്നെ കർത്താവ് കരകയറ്റും. ഭീകരമായ ഗർത്തം, നിനക്ക് സ്വയം കരകയറി പോരാൻ പറ്റാത്ത വണ്ണമുള്ള അവസ്ഥ എന്തുമാവട്ടെ, രോഗങ്ങളോ ബാധ്യതകളോ തകർച്ചകളോ പരാജയങ്ങളോ എന്തുമാവട്ടെ, അവിടെ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തുവാനായിട്ട് പോകുക. എന്താ പേരെന്താ? എൻ്റെ പേര് ലോനപ്പൻ എന്നാണ്. ലോനപ്പൻ, ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് മാളയിലാണ്. ഈ കൈ 1995 ഒരു ട്രെയിനിൽ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ഒരാൾ എൻ്റെ കൈമ വീണു. എൻ്റെ കൈ അന്നേരം ഊരിപ്പോയി, എനിക്ക് തലയൊക്കെ ചുറ്റി. അതിനുശേഷം മാസത്തിൽ 1-2 വട്ടം ഇങ്ങനെ ഞാൻ ഈ ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഊരിപ്പോ കൈ ഊരിപ്പോ ഈ ആംഗിളിൽ പിടിച്ചാൽ കൈ ഊരിപ്പോ ഓക്കെ ഈ കൈ ഇനി ഊരിപ്പോവത്തില്ല. ഈ കൈ ഇനി ഊരിപ്പോവത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ വട്ടം കറക്കിക്കോ. ഏത് ആംഗിൾ വേണേലും പിടിച്ചോ ചേട്ടൻ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചെയ്താലത് പെർമനൻ്റ് ആയിട്ട് മാറുള്ളൂ എന്നാണ് പറഞ്ഞത് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്താലേ പെർമനൻ്റ് ആയിട്ട് മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴോ പറ്റു കൊടുത്ത് ഷോൾഡർ ഇങ്ങനെ പരിച്ചു പിടിച്ച് ഷോൾഡറൊക്കെ ഇളകട്ടെ മതിയോ? യേശു എന്നെ സൗഖ്യപ്പെടുത്തത്. യേശു നാമം മഹത്വപ്പെടുത്തെ. ബോംബെയിലെ എവിടെ വീട്? ബോംബെയിലെ എൻ്റെ വീട് മുള്ളുണ്ടിലാണ്. മുള്ളുണ്ട്, മുള്ളുണ്ടല്ലേ. ഓക്കെ സൈല, ഈ വർഷം കൺവെൻഷനുണ്ട്. സന്തോഷമായില്ലേ? കൈ പൊക്കി കാണിച്ച്. ആ ഏത് ആംഗിളിലായിരുന്നു കൈ ഊരിപ്പോന്നത്? ആ അങ്ങനെ കാണിച്ച്. ആ ഓക്കെ അല്ലേ, ഉണ്ടോ? മാസത്തിൽ 2 തവണയെങ്കിലും ഊരിപ്പോകുന്ന കൈയാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സൗഖ്യം നൽകുന്നവരാ യേശു ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കും. അമേൻ. കണ്ടോ, 24 വർഷമായിട്ട് ഊരിപ്പോകുന്ന കൈയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. പ്രൈസ് ദ ലോർഡ്. വാടി നിൽക്കുമീ മാനസങ്ങളിൽ, മോദമായി വരൂ പാവനാത്മനേ,
ഹൃദയത്തിന്നിരുൾനീക്കും ജ്വാലാദീപം നീ നേരിൻ വഴികൾ കാട്ടേണമേ ആശ്വാസം നൽകാൻ ചൈതന്യം പകരാൻ അഗ്നിനാളമായി